നേരത്തെയുള്ള ഭാഗത്ത് വിവിധതരം ഇങ്ക്ജെറ്റ് പ്രിന്ററുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അത് കാണാത്തവർ മുകളിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാം. ഈ ഭാഗത്ത് ലേസർ പ്രിന്ററുകളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി സങ്കീർണമായ കാര്യങ്ങളൊക്കെയും പരമാവധി ഒഴിവാക്കിയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ ദ്രാവക രൂപത്തിലുള്ള മഷിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലേസർ പ്രിന്ററുകളുടെ കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ലേസർ പ്രിന്ററുകളിൽ ദ്രാവക രൂപത്തിലുള്ള മഷി ഉപയോഗിക്കുന്നേ ഇല്ല. പകരം പൗഡർ രൂപത്തിലുള്ള മഷിയാണ് പ്രിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ പ്രിൻറ്റിങ് രീതിയാണ് ലേസർ പ്രിന്ററുകളിൽ ഉള്ളത്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ ദ്രാവക രൂപത്തിലുള്ള മഷി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പേപ്പറിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ലേസർ പ്രിന്ററിൽ പ്രിൻറ്റിങ് നടക്കുന്നത്? ലേസർ പ്രിന്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന പദാർത്ഥങ്ങളെല്ലാം കോടിക്കണക്കിന് വ്യത്യസ്ത ആറ്റങ്ങളുടെ ആകത്തുകയാണ്. നമ്മൾ നടക്കുമ്പോൾ, അന്തരീക്ഷത്തിൽ കൈവീശുന്ന സമയത്ത്, ബെഡ്ഷീറ്റിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയത്ത്, തുണിത്തരങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത്, മുടിചീകുന്ന സമയത്ത്, പല സന്ദർഭങ്ങളിലും ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ ഒരു വസ്തുവിന് നഷ്ടപ്പെടാനും മറ്റൊരു വസ്തുവിന് ലഭിക്കാനും കാരണമാകുന്നുണ്ട്. ഇലക്ട്രോണുകളുടെ ഈ അടിഞ്ഞുകൂടൽ, അതല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ഈ നഷ്ടപ്പെടൽ പോസിറ്റീവോ നെഗറ്റീവോ ആയ ഒരു പ്രത്യേക ചാർജ് സൃഷ്ടിക്കുന്നു. ഇതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. രാത്രികാലങ്ങളിൽ തലയിലൂടെ കമ്പിളി പുതപ്പിട്ട് വിരൽ കൊണ്ട് നമ്മളൊന്ന് മേലോട്ടും താഴോട്ടൊക്കെ വരയുമ്പോൾ ചെറിയൊരു തീപ്പരി പാറുന്നത് കാണാം. മുടിചീകിയ ഉടനെ ആ ചീർപ്പ് പേപ്പർ കഷങ്ങളിലേക്ക് കാണിച്ചാൽ അത് ആകർഷിക്കപ്പെടുന്നത് കാണാം. ഇതൊക്കെയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണം സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവ ഇലക്ട്രോണിക് സഞ്ചാരയോഗ്യമായ ഒരു വസ്തുവുമായി അടുത്തു വരുന്ന സമയത്ത് അതിലേക്ക് കയറിപ്പോകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ കയ്യിൽ ധാരാളം ഇലക്ട്രോണുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. ചാർജ് സാന്നിധ്യമുള്ള കൈയുമായി വേറൊരാളെ തൊടുമ്പോൾ, അല്ലെങ്കിൽ വാതിലിൻ്റെ ലോഹപ്പിടിയിൽ കൈവെക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ പെട്ടെന്നുള്ള ഡിസ്ചാർജ് സംഭവിക്കും. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ് ലേസർ പ്രിൻ്ററുകളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. വിപരീത ചാർജുള്ള ആറ്റങ്ങൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നതിനാൽ വിപരീത സ്റ്റാറ്റിക് വൈദ്യുത മണ്ഡലങ്ങൾ അവിടെ വസ്തുക്കൾക്ക് ഒട്ടിനിൽക്കുന്നു. ലേസർ പ്രിൻ്ററിലെ ഈ ഒരു പ്രതിഭാസത്തെ ലേസർ പ്രിൻ്റർ താൽക്കാലിക പശയായി ഉപയോഗിക്കുന്നു. ലേസർ പ്രിൻ്ററിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോണർ കാറ്റഡ്ജ്, ഡ്രം യൂണിറ്റ്, ലേസർ യൂണിറ്റ്, ഫ്യൂസർ യൂണിറ്റ്. ടോണർ കാറ്റജിനകത്താണ് ടോണർ പൗഡർ അടങ്ങിയിരിക്കുന്നത്. ഈ ടോണർ പൗഡറിന് പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. ഒരു പ്രത്യേക കോട്ടിങ്ങുള്ള ഒരു മെറ്റൽ സിലിണ്ടറാണ് ഡ്രം യൂണിറ്റ്. അതിന് ലേസർ പ്രിൻ്ററിൽ നിന്ന് സ്റ്റാറ്റിക് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രിസിറ്റി ചാർജ് സ്വീകരിക്കാൻ കഴിയും. ഡ്രം ഒരു പച്ച സിലിണ്ടറായി നമുക്കത് കാണാൻ സാധിക്കാറുണ്ട്. മിക്ക പ്രിൻ്ററിൻ്റെ കാറ്റജിൻ്റെ അകത്ത് തന്നെയാണ് ഡ്രം വരുന്നത്. അപ്പോൾ ഫ്യൂസർ യൂണിറ്റ് എന്നത് ചൂടാകുന്ന ഒരു റോളറാണ്. അതിലൂടെ പേപ്പർ കടന്നു പോകുന്ന സമയത്ത് ഈ ടോണർ കണങ്ങൾ പേപ്പറിലേക്ക് ഉരുക്കി ചേർക്കുന്നു. നാം ഒരു പ്രിൻ്റ് കൊടുക്കുമ്പോൾ ലേസർ പ്രിൻ്ററിനകത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കമ്പ്യൂട്ടറിലോ ടാബ്ലറ്റിലോ മൊബൈലിലോ അങ്ങനെയുള്ള ഒരു ഉപകരണത്തിൽ നിന്ന് പ്രിൻ്റ് അമർത്തുന്ന സമയം പ്രിൻ്റിലെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി ഡാറ്റ പ്രിൻ്റർ മെമ്മറിയിൽ ശേഖരിച്ച് വെക്കുന്നു. സമീപത്തുള്ള എന്തിനും ഉയർന്ന സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് നൽകുന്ന ഒരു കൊറോണ വയറുണ്ട്. ആ കൊറോണ വയർ ചൂടായി പോസിറ്റീവ് സ്റ്റാറ്റിക് ചാർജ് ഡ്രമ്മിലേക്ക് കൈമാറുന്നു. കുറച്ച് സെക്കൻഡുകൾ എടുക്കുന്ന പ്രക്രിയയാണിത്. ഡ്രം കറങ്ങിത്തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഓർക്കുക, ഇപ്പോൾ ഡ്രമ്മിൻ്റെ പുറത്ത് മുഴുവനായിട്ടും ഒരു പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ഇനി അടുത്ത പ്രക്രിയ ചെയ്യുന്നത് ലേസർ യൂണിറ്റാണ്. പ്രിൻ്റിൻ്റെ ഇമേജ് ഡ്രമ്മിലേക്ക് വരയ്ക്കുന്നതിന് വേണ്ടി ലേസർ രശ്മികൾ ഉപയോഗിക്കുന്നു. ലേസർ ബീം നേരിട്ട് ഡ്രമ്മിലേക്ക് പതിക്കുന്നില്ല, അത് ഒരു ചലിക്കുന്ന കണ്ണാടിയിൽ കൂടി പ്രതിഫലിച്ച് കണ്ണാടിയിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ പ്രിൻ്ററിൻ്റെ ആ ഡ്രമ്മിലേക്ക് അതേ ആകൃതിയിലേക്ക് പതിക്കുന്നു. ലേസർ ബീം ഡ്രമ്മിൽ തട്ടുന്ന ഭാഗം അത് അവിടെ ആദ്യമുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജിനെ മായ്ച്ചു കളയുകയും പകരം ഒരു നെഗറ്റീവ് ചാർജിനെ മേഖല സൃഷ്ടിക്കുകയും ചെയ്യും. ക്രമേണ മുഴുവൻ പേജിൻ്റെയും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇമേജ് ഡ്രമ്മിൻ്റെ മുകളിൽ നിർമ്മിക്കും. ഇനി അടുത്ത പ്രക്രിയ നോക്കാം. കാറ്റ്രിഡ്ജിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജോട് കൂടിയ പൗഡർ രൂപത്തിലുള്ള ടോണർ കണങ്ങളുണ്ട്. ലേസർ ബീം ഉപയോഗിച്ച് നെഗറ്റീവ് ഉണ്ടാക്കിയ ചാർജ് ഉണ്ടാക്കിയ ഡ്രമ്മിൻ്റെ ഉപരിതലത്തിലേക്ക് ഈ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ആകർഷിക്കപ്പെടും. ഡ്രമ്മിൻ്റെ ഉപരിതലത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള എല്ലാ ഭാഗങ്ങളിലും ടോണർ കണങ്ങൾ എത്തും. ലേസർ ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെട്ട ഇമേജിൻ്റെ രൂപത്തിലാണ് ടോണർ കണങ്ങൾ ഡ്രമ്മിൽ ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത പ്രക്രിയ എന്താണ്? ഈ ഭാഗത്താണ് പേപ്പർ കടന്നു വരുന്നത്. പേപ്പർ ട്രേയിൽ നിന്നും ഒരു ബെൽറ്റ് വഴി ഒരു ഷീറ്റ് പേപ്പർ ഡ്രമ്മിലേക്ക് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് മറ്റൊരു കൊറോണ വയർ ശക്തമായ പോസിറ്റീവ് വൈദ്യുത ചാർജ് പേപ്പറിന് നൽകും. പേപ്പർ ഡ്രമ്മിനടുത്തേക്ക് എത്തുമ്പോൾ പേപ്പറിൻ്റെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ലഭിക്കപ്പെട്ട
ടോണർ കണങ്ങളെ ഡ്രമ്മിൽ നിന്നും പേപ്പറിലേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പോൾ ടോണർ കണികൾ പേപ്പറിൻ്റെ ഉപരിതലത്തിൽ പ്രിൻ്റ് കൊടുക്കപ്പെട്ട ഇമേജിൻ്റെ രൂപത്തിൽ പറ്റി നിൽക്കുകയാണ്. പക്ഷേ ഒന്ന് ഊതിയാൽ പാറിപ്പറക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ടോണർ കണികകൾ പേപ്പറിൻ്റെ പ്രതലത്തിലുള്ളത്. ഇനിയൊരു പ്രക്രിയ കൂടി ബാക്കിയുണ്ട്. ഈ പ്രക്രിയയിൽ ടോണർ കണികകൾ അടങ്ങിയ പേപ്പർ ചൂടാക്കപ്പെട്ട ഒരു റോളറിലൂടെ ഫ്യൂസർ യൂണിറ്റിലൂടെ കടന്നു പോകും. റോളറിൽ നിന്നുള്ള ചൂടും സമ്മർദ്ദവും കാരണം ടോണർ കണികൾ പേപ്പറിലേക്ക് സ്ഥിരമായി ഉരുകിച്ചേരും. ഈ പ്രക്രിയയ്ക്ക് ശേഷം പ്രിൻ്റ് ചെയ്യപ്പെട്ട പേപ്പർ നമുക്ക് ലഭിക്കും. ഈ ഒരു പ്രവർത്തനമാണ് ഒരു ലേസർ പ്രിൻ്ററിനകത്ത് നടക്കുന്നത്. കളർ ലേസർ പ്രിൻ്ററിൽ ബ്ലാക്ക് ടോണർ പൗഡറിന് പുറമെ മൂന്ന് അടിസ്ഥാന നിറങ്ങളോട് കൂടിയ ടോണർ പൗഡറും കൂടി അടങ്ങിയിട്ടുണ്ട്. മൂന്ന് ഡ്രമ്മുകളും ഉണ്ടാവും. ഇത് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരുപോലെ തന്നെയാണ്. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലും ഇതേ പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ ലേസർ പ്രിൻ്ററിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സവിശേഷമായ ഒന്നാണ് ടോണർ. പ്രധാന ചേരുവകൾ അടങ്ങിയ വൈദ്യുത ചാർജിൻ്റെ ഒരു പൊടിയാണിത്. പിഗ്മെൻറ്റും പോളിസ്റ്ററും ടോണറിലുണ്ട്. പിഗ്മെൻറ്റാണ് ടോണറിന് പൗഡറിന് കളർ നൽകുന്നത്. ഈ പിഗ്മെൻറ്റ് പ്ലാസ്റ്റിക് കഷ്ണങ്ങളുമായി കൂടിച്ചേർന്നതാണ്. അതുകൊണ്ട് ഫ്യൂസറിൻ്റെ ചൂടിലൂടെ കടന്നു പോകുമ്പോൾ ടോണർ ഉരുകിപ്പോകും. ഈ ഗുണനിലവാരം ടോണറിന് ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകളെ ലിക്വിഡ് മഷിയേക്കാൾ നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇത് കടലാസിൽ ദൃഢമായി പറ്റിച്ചേരുന്നത് കൊണ്ട് പ്രിൻ്റ് എളുപ്പത്തിൽ മങ്ങുകയോ ഇങ്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയോ ചെയ്യില്ല. ടോണർ പൊടി മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക്കും ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റർ ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത് പരമാവധി അത് തന്നെ ഉപയോഗിക്കണം. രണ്ട് തരം പൊടിയും പ്രിൻ്റ് ഔട്ട് തരുമെങ്കിലും മാറി ഉപയോഗിച്ചാൽ ഫ്യൂസർ യൂണിറ്റ് തകരാറിലായേക്കാം. വേഗത, കൃത്യത തുടങ്ങിയവയാണ് ലേസർ പ്രിൻ്ററുടെ പ്രധാന ഗുണങ്ങൾ. ഒരു ലേസർ രശ്മിക്ക് വളരെ വേഗത്തിൽ നീങ്ങാൻ സാധിക്കുന്നത് കൊണ്ട് ഒരു ഇങ്ക്ജെറ്റിനേക്കാൾ വളരെ വേഗത്തിൽ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. ടോണർ പൊടി ഇങ്ക്ജെറ്റ് മഷി ഉപയോഗിച്ച് വില കുറഞ്ഞതും വളരെ കാലം ഈട് നിൽക്കുന്നതുമാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്റ് ഔട്ടിനേക്കാൾ മികച്ച നിലവാരത്തിലുള്ള പ്രിൻ്റ് ഔട്ട് ലേസർ പ്രിൻ്റർ നൽകുന്നുണ്ട്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററിനെ അപേക്ഷിച്ച് പ്രവർത്തന ശബ്ദവും കുറവാണ്. ഓരോ പേജ് പ്രിൻ്റ് ഔട്ടിനും വരുന്ന ചിലവ് ഇങ്ക്ജെറ്റിനേക്കാൾ വളരെ കുറവാണ്. ഇനി നമുക്ക് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പുതിയ പ്രിൻ്റർ വാങ്ങാനുള്ള ചിലവ് ഇങ്ക്ജെറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. 3000 രൂപ വിലയിൽ പോലും നമുക്കൊരു കളർ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ വാങ്ങാൻ സാധിക്കുമ്പോൾ ഒരു കളർ ലേസർ പ്രിൻ്ററിന് 650,000 രൂപക്കടുത്ത് വില വരുന്നുണ്ട്. ഇങ്ക് കാട്രിജിനെ അപേക്ഷിച്ച് ലേസർ ടോണർ കാട്രിജിന് വിലയേറിയതാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ലേസർ പ്രിൻ്ററുകൾ വലുപ്പം കൂടിയവയാണ്. ഉള്ളിൽ സങ്കീർണമായ നിരവധി ഉപകരണങ്ങളും മെക്കാനിക്കൽ ഘടകങ്ങളും ഉള്ളതിനാൽ എന്തെങ്കിലും തകരാറൊക്കെ വന്നാൽ നന്നാക്കിയെടുക്കാൻ ഇങ്ക്ജെറ്റിനേക്കാൾ പ്രയാസമേറിയതാണ്, ചെലവേറിയതാണ്. കൊറോണ വയർ മുഖേന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും ഫ്യൂസർ യൂണിറ്റ് വഴി താപവും ഉൽപ്പാദിപ്പിക്കേണ്ടതിനാൽ ഇങ്ക്ജെറ്റിനെ അപേക്ഷിച്ച് വളരെ വലിയ വൈദ്യുതി ലേസർ പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നു. രണ്ട് തരം പ്രിൻ്ററുകളിലും പുതിയ കാട്രിജോ ടോണറോ വാങ്ങാതെ തന്നെ ഇങ്ക് റീഫില്ല് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകളൊക്കെയും ഇങ്ക് ടാങ്കുകളുമായിട്ടാണ് വരുന്നത്. ബോട്ടിലിൽ ലഭിക്കുന്ന മഷി പ്രസ്തുത ടാങ്കുകളിലെ മഷി തീരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തന്നെ ഉപയോഗിക്കാം. ഇങ്ക്ജെറ്റ് കാട്രിജ് റീഫിൽ ചെയ്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കാര്യക്ഷമതയോടെ ലേസർ പ്രിൻ്ററിൻ്റെ ടോണർ കാട്രിജ് റീഫിൽ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. റീഫിൽ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രിൻ്ററിൻ്റെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറക്കാനുമാകും. പ്രിൻ്ററുമായി ബന്ധപ്പെട്ട ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ക് റീഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി അടുത്ത തവണ പറയാം. ഈ ഭാഗം മാത്രം കണ്ടവർ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് 2 വീഡിയോകളും കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത തവണ കാണാം. എല്ലാവർക്കും നമസ്കാരം.